ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ജസ്റ്റിസ് കമാൽ പാഷ ഉസ്താദും ആന്റണി അച്ഛനും, അതിൻ്റെ ഇവിടെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അനിൽ പാസ്റ്ററെ കമാൽ പാഷ പ്രതിക്കൂട്ടിൽ എന്നുള്ളതാണ്. ഈ യൂട്യൂബ് വീഡിയോ നിങ്ങളെല്ലാവരും ഒരു പക്ഷേ അതിൻ്റെ ഓഡിയോ കേട്ടിട്ടുണ്ടാകാം. വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിധികൾ പുറപ്പെടുവിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള ആളാണ് കമാൽ പാഷ. ഒരു മതേതരവാദിയൊക്കെ ആയിട്ട് തന്നെ തന്നെ പരിചയപ്പെടുത്തുവാനൊക്കെയുള്ളൊരു ശ്രമം അദ്ദേഹം അടുത്ത കാലത്തൊക്കെ നടത്താറുണ്ടായിരുന്നു. കുറച്ച് നാൾ മുമ്പ് എൻ്റെ കുറച്ച് സ്നേഹിതർ അദ്ദേഹത്തെ ഈ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു എറണാകുളത്തൊരു സെമിനാർ അദ്ദേഹത്തെ വിളിച്ച് നടത്തി, അങ്ങനെ എന്നെ അവിടെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഞാൻ പോയില്ല. അത്തരം സാഹചര്യങ്ങളൊക്കെ ഞാനങ്ങനെ ഓർത്തു. അപ്പൊ ഒരു മതേതര മുഖം അണയുവാൻ അദ്ദേഹം പലപ്പോഴും ആ രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന എന്താണെന്ന് ഇത്തരം ഓഡിയോസിലൂടെ എന്ത് ചെയ്യാണ്, പുറത്തു വരികയാണ്. അദ്ദേഹം പറഞ്ഞ ആ ഓഡിയോ ക്ലിപ്പ് ഞാനിങ്ങനെ കേട്ടപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, അദ്ദേഹം എന്ത് വളരെ മോശമായ രീതിയിലാണ് കുംഭസാരത്തെക്കുറിച്ചും കുർബാനയെക്കുറിച്ചൊക്കെ പറയുന്നത്. ഞാൻ ഇന്നത്തെ ചർച്ചയിൽ ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ ശാരീരികമായി അല്പം ബുദ്ധിമുട്ടിലാണെങ്കിലും ഇന്നത്തെ വിഷയം വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമായതുകൊണ്ടാണ് പങ്കെടുക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ പല വട്ടം അദ്ദേഹം പറഞ്ഞ ഓഡിയോ അദ്ദേഹത്തിന്റെ മറ്റ് പ്രസംഗങ്ങളൊക്കെ ഞാനിങ്ങനെ കേട്ടു, അല്പം കേൾക്കുവാനൊരു സമയം കണ്ടെത്തി. കുംഭസാരത്തെ കുറിച്ച് അദ്ദേഹം വളരെ മോശമായിട്ടാണ് പറയുന്നത്. ഒരു സ്ത്രീ കുംഭസാരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ അമ്മയാണ് കുംഭസാരിക്കാൻ പോയെന്ന് പറയത്തക്ക നിലയിൽ അത്ര മോശമായിട്ടുള്ള കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കുർബാന ഒരു സമൂഹത്തിന് നേരെയാണ് അദ്ദേഹം പറയുന്നത്. ഒരു സമൂഹത്തിന് നേരെയാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഫോൺ വിളിച്ച് ചോദിക്കുന്ന സഹോദരൻ വളരെ മാന്യമായിട്ടാണ്, ഞാൻ വളരെ ശ്രദ്ധിച്ചത്, ഒന്ന് രണ്ടു വട്ടം കേട്ടു, വളരെ മാന്യമായിട്ടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഞങ്ങളോട് ഒരു വിഷയം. അങ്ങനെ ഫോൺ ചെയ്യുന്ന സഹോദരനോടും വളരെ മോശമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇദ്ദേഹം ആരാണെന്ന് അദ്ദേഹം മറന്നു പോകുന്നു. ഇദ്ദേഹത്തിന്റെ സമൂഹത്തിനുണ്ടായിരുന്ന സ്ഥാനം എന്താണെന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു, മറന്നു പോകുന്നു. മതേതരവാദിയാണെന്നുള്ള കപടമുഖം എന്ത് ചെയ്യുന്നു, അവിടെ അഴിഞ്ഞു വീഴുന്നു. ഇദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളിലൊക്കെ ഇവിടെ പറഞ്ഞിട്ട് എന്താണ് അനിൽ സാർ എനിക്ക് തോന്നുന്നു ഈ വീഡിയോയില് ഈ യൂട്യൂബിലെ പിൻ ചെയ്തിരിക്കുന്ന ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പല രീതിയിൽ ഖുറാന്റെ ആയത്തുകൾ വാക്യങ്ങളൊക്കെ വ്യത്യസ്തമായ രാജ്യത്ത് വ്യത്യസ്തമായ നിലകളിലാണ് വ്യാഖ്യാനിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പല പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കമാൽ പാഷയെ നമ്മൾ പരിശോധിക്കുകയാണ്, കമാൽ പാഷയുടെ നിലപാടുകൾ നമ്മൾ പരിശോധിക്കുകയാണ്. ആന്റണി അച്ഛൻ പറഞ്ഞ ഒരു കാര്യത്തിനെതിരെ വളരെ മോശമായ നിലയിൽ അദ്ദേഹത്തെ പരിഹസിക്കുകൂടി ചെയ്യുകയാണ് ഇന്നത്തെ വാർത്താ മാധ്യമങ്ങൾ. അങ്ങനെ പറയുന്നവർ കമാൽ പാഷ പറഞ്ഞത് എന്ത് ചെയ്യാണ്, കാണാതെ പോവുകയും ചെയ്യുകയാണ്. കമാൽ പാഷ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ സ്ത്രീകള് കുംഭസാരിക്കാൻ പോയി, ഒരു സ്ത്രീ കുംഭസാരിക്കാൻ പോയി, അവളോട് കുംഭസാരിക്കാൻ പോയോ എന്ന് ചോദിച്ചാൽ അത്ര മോശമായിട്ടൊരു കാര്യമാണ്. തിരിച്ച് അമ്മയ്ക്ക് വിളിക്കുന്ന നിലയിൽ പറയുവാണെങ്കിൽ അദ്ദേഹം തിരിച്ചറിയേണ്ടത് ക്രൈസ്തവര് സ്ത്രീകൾക്കൊക്കെ കൊടുക്കുന്ന ഒരു പ്രാധാന്യത്തെ കുറിച്ചാണ്. വിവാഹ ജീവിതത്തിലൊക്കെ സ്ത്രീകൾക്ക് വളരെ ഉത്തമമായ പ്രാധാന്യമാണ് ക്രൈസ്തവർ കൊടുക്കുന്നത്. ബൈബിൾ അത് മുന്നോട്ട് വയ്ക്കുന്നു. സ്ത്രീയെ സ്വന്തം ശരീരത്തെ പോലെ കാണണമെന്നാണ് പറയുന്നത്. മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെ കാണണം, ഇളയ സ്ത്രീകളെ സഹോദരിമാരെ പോലെ കാണണമെന്ന് പറയുന്നു. അത്ര ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ബൈബിൾ സ്ത്രീകൾക്ക്. എന്നാൽ ഇസ്ലാമിലോ? ഇസ്ലാമിൽ സ്ത്രീകൾ പുരുഷന്മാരുടെ കൃഷിയിടമാണെന്നാണ് പറയുന്നത്. പദവികളുടെ കാര്യത്തിൽ സ്ത്രീകൾ പുറകിലാണ്, പുരുഷന്മാർക്ക് അവരെക്കാൾ ഉത്തമമായ ഒരു സ്ഥാനമുണ്ടെന്നാണ് പറയുന്നത്. രണ്ട് സ്ത്രീ സാക്ഷി പറയുന്ന സമയത്ത് ഒരു പുരുഷൻ സാക്ഷി പറഞ്ഞാൽ മതി എന്നാണ്. പിതാക്കന്മാരുടെ അവകാശം പങ്കുവെക്കുമ്പോൾ പുരുഷന്മാർക്കാണ് കൂടുതൽ. ബഹുഭാര്യത്വം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തിൽ പോലും പക്ഷപാതമാണ്. പുരുഷന് 72 ഹൂറികളും മറ്റും കൊടുക്കുമ്പോൾ സ്ത്രീകൾക്ക് അവിടെ എന്താണെന്ന് പറയുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ് സ്ത്രീകൾക്ക് ഇസ്ലാം കൊടുക്കുന്ന ഒരു പ്രാധാന്യം. ഖുർആൻ ഹദീസുകളൊക്കെ നമ്മൾ പരിശോധിച്ചു പോകുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇനി മുഹമ്മദിന്റെ ജീവിതത്തിലേക്ക്, ഇതേ ഈ കാര്യം പറയുന്ന കമാൽ പാഷ മുഹമ്മദ് നബിയുടെ ജീവിതം പരിശോധിക്കേണ്ടതല്ലേ? വളർത്തുമകന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയായിട്ട് എടുത്ത അദ്ദേഹത്തിന്റെ ജീവിതം ഒന്ന് പരിശോധിക്കേണ്ടതല്ലേ? 6 വയസ്സുള്ള ഐഷ വിവാഹം കഴിച്ച
മുഹമ്മദ് നബിയുടെ ജീവിതം അദ്ദേഹം പരിശോധിക്കേണ്ടതല്ലേ? അതുപോലെ തന്നെ വഴിയെ ഒരു സ്ത്രീയെ കണ്ട് ആ വികാരം തന്റെ സ്ത്രീ ഭാര്യയുടെ അടുത്ത് വന്ന് തീർക്കുന്ന ആ മുഹമ്മദിനെയും അദ്ദേഹം കാണേണ്ടതല്ലേ? എത്രയെത്ര നിരപരാധികളെയാണ് അദ്ദേഹം യുദ്ധങ്ങളിൽ കൊന്നിട്ടുള്ളത്, പകവെച്ച് സ്ത്രീകളെ പോലും കൊന്നിട്ടുണ്ട്. അപ്പൊ ഈ മുഹമ്മദിനെ നിഷ്പക്ഷമായി കമാൽ പാഷ പരിശോധിക്കണം. അല്ലാതെ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുകയല്ല അദ്ദേഹത്തെ പോലെ ഈ സമൂഹത്തിൽ വളരെ പ്രമുഖനായിട്ടുള്ള, വളരെ ആളുകൾ അറിയപ്പെടുന്ന, അങ്ങനെ ഞാനിങ്ങനെ അറിയപ്പെടുന്ന ആളാണ്, ഈ സമൂഹത്തിൽ എനിക്ക് അല്പം പ്രാധാന്യം ഉണ്ടെന്നൊക്കെ ചിന്തിക്കപ്പെടുന്ന ഒരാൾ എന്ത് ചെയ്യരുത്, ഇത്തരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ എന്ത് ചെയ്യരുത്, നടത്തരുത്. എന്തായാലും കുമ്പസാരവും കുർബാന അത്ര മോശം കാര്യമായിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. അത് വളരെ പാപനമായിട്ട് കാണുന്ന ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട്, അവരെയാണ് താങ്കൾ അവഹേളിച്ചത്. അപ്പൊ ഇത്തരം നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇത്തരം നിലപാടുകൾ ചോദ്യം ചെയ്യാതെ ആന്റണി അച്ഛന്റെ മേൽ കുതിരയേറുന്നവർ ഈ വാദം എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല? വാർത്താ മാധ്യമങ്ങളൊക്കെ ആന്റണി അച്ഛന്റെ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് കമാൽ പാഷ പറഞ്ഞത് പറയുന്നില്ല? ആ വാർത്താ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിലേക്കല്ലേ ഇത് ചൂണ്ടിക്കാണിക്കുന്നത്? അനിൽ സാർ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയും, അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടി വിശദമായിട്ട് കാര്യങ്ങൾ പറയും, ആ ഓഡിയോ പ്ലേ ചെയ്യും. വിഷയാവതരണത്തിലേക്ക് അനിൽ സാറിനെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ള ക്ലബ് ഹൗസ് അംഗങ്ങളെ, നിങ്ങൾക്ക് ക്രിസ്തുയേശു നാമത്തിൽ വന്ദനങ്ങൾ. ആന്റണി തറക്കോട് എന്ന ബഹുമാനപ്പെട്ട ഫാദർ പരിണിതപ്രജ്ഞനായ ഒരു ദൈവദാസനാണ്. അദ്ദേഹം ഒരു സെമിനാരിയുടെ ചീഫാണ്. കാത്തലിക് പുരോഹിത മേഖലയിലെ ശുശ്രൂഷകരെ പരിശീലിപ്പിക്കുന്ന ആളാണ്. ഞങ്ങൾ തമ്മിൽ ചില മാസങ്ങളുടെ ബന്ധമേ ഉള്ളൂ. എപ്പോൾ കണ്ടാലും അദ്ദേഹം ഓടി വന്ന് ഹസ്തദാനം ചെയ്യുകയും ഒരുമിച്ച് ഭക്ഷിക്കാൻ വിളിച്ചുകൊണ്ട് പോവുകയും, അങ്ങനെ കഴിഞ്ഞ ചില ദിവസങ്ങൾ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു കണ്ണൂരിൽ. അത്രമാത്രം വളരെ ഹൃദ്യമായി ഇടപെടുന്ന ഒരു മാന്യദേഹമാണ്. അതുപോലെ തന്നെ കാത്തലിക് പുരോഹിതന്മാർ കൈവെക്കാൻ ഭയപ്പെടുന്ന ഇസ്ലാമിക് മേഖലയിൽ അവഗാഹമുള്ള ഒരു ആളാണ് അദ്ദേഹം. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഞാൻ കൂടിയുള്ള ഒരു സ്ഥലത്ത് എടുത്തൊരു ക്ലാസ് ഉണ്ട്. 10 കമാൻഡ്മെന്റ്സിന് എതിരെ എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ നിലപാട് വർക്കൗട്ട് ആകുന്നത്, അദ്ദേഹത്തിൻ്റെ സവിശേഷമായ ഒരു കണ്ടെത്തലാണ്. അദ്ദേഹം അത് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ നടത്തി, ഞാനും ആ വേദിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അടുത്ത് അങ്ങനെ അറിയാം. അപ്പോൾ തന്നെ അദ്ദേഹം നമ്മളെല്ലാവരും പോലെ ഒരു കാര്യം പറയും, മുസ്ലിങ്ങൾ നമ്മുടെ സഹോദരന്മാരാണ്, നമുക്ക് അവരോട് വിരോധമില്ല, വെറുപ്പില്ല, മറിച്ച് അവര് ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഉയർത്തിവിട്ട ചില ആരോപണങ്ങളും അതേ തുടർന്നുണ്ടായ പ്രത്യാരോപണങ്ങളും പ്രശ്നങ്ങളും അവരുടെ സൃഷ്ടിയാകയാൽ അത് നമുക്ക് ചെറുക്കേണ്ടി വരുന്നു എന്ന ന്യായവാദമാണ് മുമ്പോട്ട് വച്ചത്. അതുപോലെ തന്നെ അവരുടെ ആധികാരിക ഗ്രന്ഥങ്ങൾ ഖുർആനും സ്വഹീഹായ ഹദീസുകളും മുൻനിർത്തിക്കൊണ്ട് ഞങ്ങളൊക്കെ ചെയ്യുന്ന അതേ നിലയിലാണ് അദ്ദേഹവും തൻ്റെ പ്രചരണങ്ങൾ നടത്തുന്നത്. ബഹുമാനനായ പാലാ പിതാവിൻ്റെ നാർക്കോട്ടിക് ജിഹാദ് വിവാദത്തിനു ശേഷം ഇന്ന് ഈ ഒരു പ്രശ്നത്തെ എന്തുകൊണ്ടാണ് ജിഹാദികൾ ഇത്ര ആഘോഷമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു കത്തോലിക്ക വൈദികനെ കൂടി ഈ വിധത്തിലാക്കി തീർത്ത് അവർക്ക് ക്രിസ്തീയ സമൂഹത്തിലെ ഏറ്റവും പ്രബല ഗ്രൂപ്പിനോടുള്ള അടങ്ങാത്ത പക തീർക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ആന്റണി അച്ഛന് സംരക്ഷണം ഏർപ്പെടുത്താനും അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ഗൂഢാലോചനകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുകൊണ്ടുവരാനും ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്. അദ്ദേഹത്തിനെതിരെ ചാർത്തിയിരിക്കുന്നത് 153A വകുപ്പാണ്. അത് മതനിന്ദയാണ്, നിങ്ങൾക്കെല്ലാം അറിയാം. ഇവിടെ ഇരിക്കുന്നത് കൊച്ചുകുട്ടിക്കും 153A ഇപ്പോൾ മനപ്പാടമാണ്. ഈ 153A ചുമത്തിക്കൊണ്ട് ഉള്ള കേസുകൾ ഞങ്ങളുടെയൊക്കെ പേരിലുണ്ട്, പലയിടത്തുണ്ട്. അനിൽകുമാറിൻ്റെ പേരിൽ ഒക്കെ തന്നെ ഇത്തരം കേസുകളുണ്ട്, പോലീസ് എടുക്കുന്ന കേസാണ്. അത് കോടതിയെ കൊണ്ട് കൺവിൻസ് ചെയ്യിക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്. അതിനിടയ്ക്കുള്ളൊരു കാലഘട്ടം മാധ്യമങ്ങൾ ആഘോഷിക്കുന്നതാണ് ഭയങ്കരം. ഞാൻ ഒടുവിൽ വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന വേളയിൽ ഇങ്ങനെ ഫ്ലാഷ് ചെയ്യുകയാണ് ന്യൂസ്, വൈദികന്റെ വിവാദ പരാമർശം, അത് മതനിന്ദ കേസെടുത്തു, ഭയങ്കര ആഘോഷമാണ്. അവിടെയാണ്
ഈ മാധ്യമങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന കമാൽ പാഷയുടെ, ജസ്റ്റിസ് കമാൽ പാഷയുടെ വാക്കുകൾ ഞങ്ങൾ വിമർശന വിധേയമാക്കുന്നു. നിങ്ങൾ ചിലരെങ്കിലും അത് കേട്ടിട്ടുണ്ടാകും. കേൾക്കാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പ്ലേ ചെയ്യാം. നിങ്ങൾ തന്നെ വിലയിരുത്തുക. നമ്മുടെ ആന്റണി അച്ഛൻ അദ്ദേഹത്തിൻ്റെ പ്രീമൈസിൽ അദ്ദേഹത്തിൻ്റെ ജനങ്ങളോട് നിങ്ങൾ ഈ ഹലാൽ ഭക്ഷണം ബഹിഷ്കരിക്കണമെന്നും ജിഹാദികളുടെ ചില താല്പര്യങ്ങൾ അറിഞ്ഞു നിൽക്കണമെന്നും മുഹമ്മദ് എന്ന വ്യക്തിത്വത്തെക്കുറിച്ച് ക്രൈസ്തവർക്കുള്ള ചില അഭിപ്രായ പ്രകടനം നടത്തുകയാണ് ചെയ്തത്. അതിനു പകരം അദ്ദേഹത്തിൻ്റെ പേരിൽ ഇത്തരം കുറ്റം ചുമത്തുന്നവർ അദ്ദേഹം മുമ്പോട്ട് വച്ച വാദങ്ങളെ കണ്ണിക്കാനാണ് തയ്യാറാകേണ്ടത്. ഏതായാലും ആന്റണി അച്ഛനെ ഈ 153A കാട്ടി പേടിപ്പിക്കുന്ന, അതിലൂടെ ക്രൈസ്തവ സമൂഹത്തെ ഒക്കെ ഭയപ്പെടുത്താനാണ് ചിലർ ലക്ഷ്യമിടുന്നതെങ്കിൽ, ഞങ്ങൾ അവരുടെ അറിവിലേക്ക് ഇക്കട്ടത്തിൽ ഒരു കാര്യം തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യുന്നു. ഇതുകൊണ്ടൊന്നും യഥാർത്ഥത്തിൽ ജിഹാദികൾ മനപ്പായസമുണ്ട് കഴിയുന്ന കാര്യങ്ങൾക്ക് ശമനം വരാൻ പോകുന്നില്ല. നമുക്ക് ആദ്യം ഈ വീഡിയോ ഒന്ന് കേട്ടു. പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞ് ചിലപ്പോ ഇത് ഇതെല്ലാം കഴിഞ്ഞ് കുർബാന കഴിഞ്ഞത് പറഞ്ഞെന്നിരിക്കും. ചിലപ്പോ അന്ധവിശ്വാസികൾ ഈ സമൂഹം പോയി വോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് കുർബാന അർപ്പിച്ച് വന്നു എന്ന് ചോദിച്ചാൽ ചീത്ത വിളിക്കുന്ന കാലമാണ് സ്ത്രീകൾ എന്ന്, കാരണം അവർക്ക് അക്ഷരമാണ് ചോദിക്കുന്നത്. എവിടെ പോയിരുന്നതാണ്? ഹലോ ഹലോ, സാറേ നമസ്കാരം. കമൽ പാഷ സാറാണോ? അതെ. നമസ്കാരം, എന്റെ പേര് മാട്ടി മേനാച്ചേരി എന്നാണ്. ഞാൻ കൊച്ചിയിൽ തന്നെയാണ് വിളിക്കുന്നത്. ഓക്കെ, ഞാൻ താങ്കളുടെ ഒരു ഒരു പ്രസംഗം ഞാൻ ഈ ഇപ്പം ഇന്നൊരു ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഞാനത് താങ്കൾക്ക് ഞാൻ ഷെയർ, താങ്കളുടെ വാട്സപ്പിലേക്ക് ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, താങ്കൾക്ക് എന്താണ് ഈ കത്തോലിക്ക സഭയോട് ഇത്ര മാത്രം വിരോധം? കത്തോലിക്ക സഭയോടോ? കത്തോലിക്ക സഭയോട് എനിക്ക് ആ ഒരു വിരോധമല്ലോ ഉണ്ടെന്ന് അങ്ങനെ കാര്യം പറഞ്ഞു. അല്ല, താങ്കളുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് അതാണ്. താങ്കൾ കുമ്പസാരത്തെ ഉൾപ്പെടെ അധിക്ഷേപിച്ചുകൊണ്ട് താങ്കൾ ഒരു പ്രസംഗം ഞാൻ കണ്ടു. അപ്പൊ എനിക്കത് താങ്കളെ നേരിട്ട് വിളിക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഓ ശരി. ആ അപ്പൊ താങ്കൾ ഒരു ന്യായ, ഞാൻ പറഞ്ഞേക്കുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങളാ പറഞ്ഞേക്കുന്നത്. അതല്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യം നിങ്ങളുടെ തലയൊക്കെ അറിയുന്ന ചിന്തിക്കാനുള്ള കഴിഞ്ഞ എനിക്കില്ല. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ചിന്താഗതികളാകാം എന്റെ ചിന്താഗതികളാകാം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സമുദായത്തിൽ നടക്കുന്ന വൃത്തികേടുകൾ നിങ്ങൾ തുറന്നു കാട്ടുന്നുണ്ടോ? തനിക്ക് എന്തോ അറിയാൻ ഞാൻ പറഞ്ഞേക്കുന്നത് എന്റെ സമുദായത്തിൽ നടന്നേക്കുന്ന. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല, ഞാൻ താങ്കളോട് ചോദിക്കും, കൃത്യമായിട്ട് ഉത്തരം പറയൂ. അല്ല, ഞാനത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് തനിക്കറിയാം. താങ്കൾക്ക് ഞാൻ അതിന്റെ വീഡിയോ ക്ലിപ്പ് അയച്ചിട്ടുണ്ടല്ലോ. ഭീഷണി വരെ ഉള്ളതായി എനിക്കത് കാരണം. എങ്ങനെ അറിയാമോ? എങ്ങനെ? എനിക്ക് തന്റെ അടുത്ത് ബോധിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. അല്ല, അങ്ങനെയല്ല, താങ്കൾ ഒരു നീക്ക ഒരു കാര്യം, താങ്കൾ ഒരു നിന്റെ വേറെ വല്ലതും പോയി നിങ്ങൾ കേട്ടത് ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഇന്ന് ചാനലുകളിൽ വന്ന് വാദമൊരാതെ മതേതരത്വത്തെക്കുറിച്ച് വാചാലനാകുന്ന, അനീതിക്കെതിരെ പടവാളുയർത്തുന്ന ഒരു മുൻ ജസ്റ്റിസിൻ്റെ വാക്കുകളാണ്. അതിൽ നമ്മൾ സാധാരണഗതിയിൽ നിയമത്തിൽ സാധാരണഗതിയിൽ പ്രതിക്ക് പറയാനുള്ളത് കേൾക്കുക എന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അറിയാവുന്ന ആളാണ് അദ്ദേഹം. ഇദ്ദേഹം എന്താണ് ഈ മാർട്ടിൻ മേനാച്ചേരി ഫോൺ ചെയ്ത് ചോദിക്കുമ്പോൾ പറയുന്നത്? ഹെടാ പോടാന്നുള്ള സ്വരത്തിലാണ്. ഇദ്ദേഹം ആരാണ്? ഒരു ന്യായാധിപനാണ്, അനേകർക്ക് മാതൃകയാകേണ്ട ആളാണ്. അദ്ദേഹത്തിന് നികുതിപ്പണം കൊണ്ട് ശമ്പളം കൊടുത്ത് തീറ്റിപ്പോറ്റിയ പൗരനെ വിളിക്കുന്നത് ഹെടാ പോടാന്നാണ്. ഇദ്ദേഹത്തിന് അധികാരമൊന്നുമില്ല, അദ്ദേഹത്തിന് നല്ല ആർക്കും ഇല്ല. പിണറായിക്ക് പോലും നമ്മളെ ഹെടാ പോടാന്ന് വിളിക്കാൻ അധികാരമൊന്നുമില്ല. മാന്യമായ ഭാഷയിലാണ് ഈ മാർട്ടിൻ അയാളുടെ കാര്യം ചോദിച്ചിരിക്കുന്നത്. ഇത് ആദ്യം പറഞ്ഞ ശേഷം എടാ പോടാന്നുള്ള ശൈലിയിലേക്ക് എത്തുന്നു. ഇദ്ദേഹത്തിന് വധഭീഷണിയുണ്ട്, ഇത്രയും വലിയ കോമഡി ഉണ്ടോ? ഈ റിട്ടയേർഡ് ജസ്റ്റിസുമാർക്കും വലിയ പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്, അവർക്ക് എല്ലാത്തരം പരിഗണനകളും ഇപ്പോഴും ഉണ്ട്, നമുക്കറിയാം. അവരെയൊന്നും പോയിട്ട് വധഭീഷണി നടത്താനൊന്നും പറ്റുന്ന ഏർപ്പാടൊന്നും ഇല്ല. ക്രൈസ്തവരങ്ങനെയുള്ളവരുമല്ല. ഈ ഒരു വീഡിയോ കേട്ടിട്ട് ഉടനെ പോയിട്ട് ഇദ്ദേഹത്തിന് വധഭീഷണി, എന്തൊരു നാണം കെട്ട കാര്യമാണ് ഈ മനുഷ്യൻ പറയുന്നത്. എല്ലാം പോട്ടെ, ഇദ്ദേഹത്തെ ഞാൻ അനുസ്മരിക്കുന്ന ഒരു ഘട്ടമുണ്ട്.
അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു രസാവഹമായ ഒരു പ്രോഗ്രാമാണ്. അത് 24 ചാനലിൽ അരുൺ അദ്ദേഹം നടത്തുന്ന ഒരു കോർട്ടിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പരിപാടിയുണ്ട്. അതിൽ ശ്രീ ബി ആളൂർ, അഡ്വക്കേറ്റ് ബി ആളൂർ അവിടെ പ്രതിക്കൂട്ടിൽ ഇരിക്കുന്നു. അയാൾ ഗോവിന്ദജാമി കേസ്, സൗമ്യ വധക്കേസിൽ ഈ ഗോവിന്ദജാമിക്ക് വേണ്ടി അപ്പീർ ചെയ്ത വിവാദ അഡ്വക്കേറ്റാണ്. വിവാദ അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ അഡ്വക്കേറ്റിന് ഏത് കേസിനും അപ്പീർ ചെയ്യാം, അത് പ്രശ്നമൊന്നുമുള്ള രാജ്യമല്ല ഇന്ത്യ. ഗോവിന്ദജാമിക്ക് അഡ്വക്കേറ്റ് വേണമല്ലോ. പക്ഷെ അതൊരു എത്തിക്സിന് ചേർന്നതാണോ എന്നൊരു പ്രശ്നം ചർച്ച ചെയ്യുന്ന ഇടത്ത് ഗോവിന്ദജാമിക്ക് വേണ്ടി വാദിക്കാൻ വന്ന ബി ആളൂരിൻ്റെ പ്രവൃത്തിയെ വളരെ നിശിത ഭാഷയിൽ ഈ കെമാൽ പാഷ ആഞ്ഞടിച്ച് വിമർശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കേരള മനസാക്ഷി അന്ന് ഡോക്ടർ കെമാൽ പാഷയ്ക്കൊപ്പായിരുന്നു. ആ പ്രോഗ്രാമിൻ്റെ താഴെ 10,000 കമൻ്റുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടിനെ ആളുകൾ പ്രകീർത്തിച്ചു എന്നുള്ളതാണ്. ഇതേ കെമാൽ പാഷ ശ്രദ്ധേയമായ മറ്റൊരു പരാമർശം കൂടി നടത്തി. അത് സൂരജ് എന്ന് പറയാനുള്ള ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ ഭാര്യ ഉത്രയെ വിഷപ്പാമ്പിനെ കടിപ്പിച്ച് കൊന്ന ആ കേസിലെ വിധി പെട്ടെന്ന് വന്ന ഘട്ടത്തിലാണ്. ആ കേസിലെ വിധി എന്താണ്? ആ കേസിലെ വിധി നമ്മൾ കണ്ടത്, അദ്ദേഹം പറഞ്ഞു വധശിക്ഷ കൊടുക്കണമായിരുന്നു സൂരജിന്. അതിനും ധാരാളം കമൻറ്റുകൾ അനുകൂലമായിട്ട് വന്നു. അതിനുശേഷം അദ്ദേഹത്തിൽ നിന്ന് കേട്ട മറ്റ് പരാമർശങ്ങൾ, ഒന്നാണ് ഖുറാനിൽ അപകടകരമായ ചില കാര്യങ്ങളുണ്ടല്ലോ നമുക്കറിയാം, തൗബ എന്ന അധ്യായം, അതിൽ അന്യമതസ്ഥനെ കൊല്ലാനും യഹൂദനെയും യഹൂദനെയും ക്രിസ്ത്യാനിയെയും കാണുന്നിടത്ത് വച്ച് വധിക്കാനും ഒക്കെ പറയുന്ന അത്തരത്തിലെ പരാമർശങ്ങൾ. അപ്പോൾ ഇവയെല്ലാം കൂടെ അക്ഷരാർത്ഥത്തിൽ എടുത്ത് അടിക്കുന്ന ഒരു പ്രവണതയാണ് ലോകത്തിൽ ഇസ്ലാമിക തീവ്രവാദം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ വെള്ളപൂശാൻ വേണ്ടി അദ്ദേഹം ഒരു പ്രഭാഷണ മധ്യേ പറയാണ്, ഖുർആന് സൗദി അറേബ്യയിലെ വ്യാഖ്യാനമല്ല ഇന്ത്യയിൽ ഉണ്ടാകേണ്ടത്. അവിടെ അങ്ങനെ പൊക്കോട്ടെ, ശരിയത്ത് കോടതിയുടെ നിയമം അങ്ങനെയൊക്കെ പൊക്കോട്ടെ, ഇവിടെ തന്നെ ഒരു ഇരട്ടത്താപ്പ് പ്രകടമാണ്. ഇദ്ദേഹം ഒരു ന്യായാധിപരായിരുന്നു കൊണ്ട് ശരിയ കോടതിയിൽ നടക്കുന്ന ഇടപാടുകളെ കണ്ട് ആസ്വദിക്കുന്നതല്ലേ ചെയ്തത്, അത് ശരിയാണെന്ന് പറയല്ലേ ചെയ്യുന്നത്. കിരാതവും പ്രാകൃതവുമായ ഗോത്രവർഗ വ്യവസ്ഥിതിയുടെ ഒരു കാലഘട്ടത്തിൽ പുരുഷാധിപത്യം അവർക്ക് അവരുടെ സുഖത്തിന് വേണ്ടി എഴുതി ഉണ്ടാക്കിയ പ്രമാണങ്ങളും അതിന് ദൈവത്തെ കൂട്ടുപിടിച്ചുണ്ടാക്കിയ പ്രാകൃത ആചാര രീതികളും അത്യധികം സ്ത്രീവിരുദ്ധമായ കാഴ്ചപ്പാടുകളുമുള്ള ശരിയത്ത് കോടതിയെ ന്യായീകരിച്ചുകൊണ്ട് ഇവിടെ പക്ഷേ അത് പറ്റിയല്ല, കാരണം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വിധേയരായി പോകണമെന്ന് പറയുന്ന തരത്തിലെ പരാമർശം നമ്മളവിടെ കണ്ടു. ഇനി ലാസ്റ്റ് സംഭവമാണ് ഇപ്പോൾ കേട്ട ഈ വീഡിയോ ക്ലിപ്പിലൂടെ ഞാൻ പുറത്തു വിട്ടത്. എന്താണത്? ഇദ്ദേഹം കുംഭസാരത്തെ വിമർശിക്കുന്ന ഒരു രംഗമാണ്. കുംഭസാരത്തോട് ദൈവശാസ്ത്രപരമായ വിയോജിപ്പുകൾ ക്രൈസ്തവ സഭകൾക്കിടയിലുണ്ട്, വ്യത്യസ്ത വീക്ഷണങ്ങൾ അതിലുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ കുംഭസാരം ഒരു കൗൺസിലിംഗ് ആണ്. പ്രായോഗികമായിട്ട് ഒരാളുടെ ആ ഗിൽറ്റി കോൺഷ്യസ്, അകൃത്യ ബോധം, പാപഭാരം, അയാളുടെ രഹസ്യത്തിൽ ചെയ്തു പോയ കുറ്റങ്ങൾ അയാൾക്കൊന്ന് പറയണം, ഒന്ന് കൺഫസ് ചെയ്യണം. അതിന് വിശ്വസ്തമായൊരിടം വേണം. അത് തൻ്റെ മതപുരോഹിതനാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു, സഭ അങ്ങനെ പഠിപ്പിക്കുന്നു. അത് വന്ന് വളരെ സ്വകാര്യതയിൽ പുരോഹിതനോട് പറയുന്നു. അദ്ദേഹം അത്യാവശ്യം അപ്പനെപ്പോലെ ശാസിച്ച് ഒരു സ്നേഹിതനെപ്പോലെ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഒരു പരിഹാരം അതിന് വരുത്തി കൊടുക്കുകയും ആവർത്തിക്കാതിരിക്കാനുള്ള കുറെ കാര്യങ്ങൾ പറയുകയും വചനമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ ഗിൽറ്റി കോൺഷ്യസിൽ നിന്ന് റിലീഫ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണത്. അത് അടുത്ത കാലത്ത് ചിലർ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ആ ദുരുപയോഗം ചെയ്ത ആളുകൾക്ക് എതിരെ ചർച്ച നടപടി എടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി, അത് കാത്തലിക്സ് അല്ല എന്നതുകൊണ്ട് ഓർക്കണം, അത് ഞാൻ സഭയെ വർഗീകരിച്ച് പറയല്ല. പക്ഷേ അത് കാത്തലിക്സ് അല്ലായിരുന്നു ഭൂരിപക്ഷം. കാത്തലിക്സിൽ നിന്ന് അത്ര റിപ്പോർട്ടുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഒന്ന്, ഞാനിപ്പോൾ പാർക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 1.5 km അടുത്തുള്ള ഒരു ചർച്ചിലെ ഇൻസിഡൻ്റ് ആണൊന്ന്. ആ ചർച്ച് കാത്തലിക്ക് അല്ല, അവിടുത്തെ പുരോഹിതൻ അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദുരുപയോഗം ചെയ്തവർക്കെതിരെ ഞാൻ വീഡിയോ ഇറക്കിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അവരൊറ്റപ്പെടുത്തപ്പെടേണ്ടവരാണ്.
അങ്ങനെയുള്ള പരിപാവനമെന്ന് കരുതുന്ന ഒരു കാര്യത്തെ ദുരുപയോഗം ചെയ്തെങ്കിൽ അത് മോശമാണ്. പക്ഷെ അത് സഭയുടെ പൊതു നിലപാടല്ല, അതറിയാൻ ഇദ്ദേഹം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചരിത്രത്തിലെ തന്നെ ഗണ്യമായ ഒരു കുംഭസാരത്തെ പറ്റി പറയാം. അത് നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ഫാദർ ഡാമിയന്റെ കുംഭസാരമാണ്. അദ്ദേഹം അകപ്പെട്ടുപോയ ജീവിത പ്രതിസന്ധി അറിയാം. മൊളക്കോയ് ദ്വീപുകളിൽ കുഷ്ഠരോഗികൾക്കിടയിൽ പാർത്ത് അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആ പുരോഹിതൻ കുഷ്ഠരോഗിയായിത്തീർന്നു. അദ്ദേഹം മരണാസന്നനായി, അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ആരും വരാതായി. അന്ന് കുഷ്ഠരോഗികളോട് സമൂഹം കാട്ടുന്ന അവഗണന വലുതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചിന്തയിലും പ്രവൃത്തിയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഏകാന്തതയിലൊക്കെ സംഭവിച്ച പിഴവുകൾ ഏറ്റുപറയണം, കുംഭസാരിക്കണം. പക്ഷെ ഒരു പുരോഹിതനത് കേൾക്കാൻ തയ്യാറില്ല. കൊടുക്കൻ തൻ്റെ ആവശ്യം അദ്ദേഹം ഒരു വിധത്തിൽ ചർച്ചിനെ അറിയിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു അറേഞ്ച്മെൻറ്റ് ചർച്ച ചെയ്യുക, രണ്ട് വള്ളങ്ങൾ സജ്ജീകരിച്ച് അത് കടലിൽ ഇറക്കി. ഒരു വള്ളത്തിൽ ഡാമിയൻ ഇരിക്കാം, അടുത്ത വള്ളത്തിൽ ഈ പാവം കേൾക്കുന്ന പുരോഹിതനും ഇരിക്കാം. ഡാമിയൻ കുംഭസാരം ആരംഭിച്ചു. ഈ വള്ളങ്ങൾ രണ്ടും അല്പം ഉള്ളിലേക്ക് മാറണം, മറ്റു മനുഷ്യരത് കേൾക്കാൻ പാടില്ലല്ലോ, അതിന് സ്വകാര്യത വേണം. അല്പം കഴിഞ്ഞപ്പോൾ ആഞ്ഞടിച്ച കാറ്റിൽ ഓളങ്ങളിൽ പെട്ട് വള്ളങ്ങൾ രണ്ടു വഴിക്കായി. വള്ളങ്ങൾ രണ്ടു വഴിക്കാകുമ്പോഴേക്കും താൻ പറയുന്നതൊന്നും പുരോഹിതന്റെ കാതിലെത്തുന്നില്ല. അദ്ദേഹം ഉച്ചത്തിൽ അലറിക്കരഞ്ഞുകൊണ്ട് തൻ്റെ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പറയുന്ന ഒരു രംഗമുണ്ട്. അത് മനുഷ്യമനസാക്ഷി ഏറെ വേദനിപ്പിച്ച ഒന്നാണെന്ന് മാത്രമല്ല, കുംഭസാരങ്ങളുടെ ചരിത്രത്തിലെ ശ്രദ്ധേയമായ കുംഭസാരം എന്ന നിലയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള വസ്തുതയാണ്. ഏതുമാകട്ടെ, ഒരു വിഭാഗം പരിശുദ്ധം എന്ന് കരുതുന്ന ഒരു വസ്തുതയെ അന്യമതത്തിൽപ്പെട്ട മറ്റൊരാൾ അദ്ദേഹം പോയിട്ട് ക്രിയാത്മകമല്ലാതെ വിമർശിക്കുന്നു. അത് വിമർശിക്കാനെടുത്ത സ്ഥലം അതിൻ്റെ ശൈലി മോശമായി. എന്താ അദ്ദേഹം പറഞ്ഞത്? ആദ്യം തെറ്റിദ്ധരിച്ച് കുർബാന എന്ന് പറയുന്നുണ്ട്, അത് നാക്കുപിഴ പോട്ടെ. അടുത്തവട്ടം ആരോട് ചോദിക്കുന്നു, എന്താ ഈ കൂട്ടിലിരുത്തി പറയുന്ന പരിപാടി ഉണ്ടല്ലോ സദസ്സിൽ എന്ന് പറയുന്ന കുംഭസാരം? ഇപ്പൊ കുംഭസാരം കഴിഞ്ഞു വരുന്ന സ്ത്രീയോട് കുംഭസാരിക്കാൻ പോയോ എന്ന് ചോദിച്ചാൽ നിന്റെ അമ്മയാടാ എന്ന് പറയും. ഈയിടെയായിട്ട് ഇതൊരു ഫാഷനായി മാറിയിരിക്കുക ഈ അമ്മയ്ക്ക് വിളിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഒരു സഹോദരനെതിരെ ഒരു കൂട്ടർ റൂം ഇട്ടതാണ് അമ്മയെ കൂട്ടി ആക്ഷേപിച്ചുകൊണ്ട്, അധമമായൊരു ബോധം. എന്നിട്ട് അമ്മയെ അമ്മ മാതാവിൻ്റെ കാൽക്കീഴിലാണ് സ്വർഗമെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം മതത്തെക്കുറിച്ച് വാദമൊരാതെ പറയുക. ഇസ്ലാം മതത്തിലെ വലിയ പഠിപ്പിക്കലാണ് അമ്മയുടെ പാദാന്തിയെ പാദത്തിന് കീഴിലാണ് സ്വർഗം, ആ അമ്മയാണ് ഈ വിളിച്ച് ആക്ഷേപിക്കുന്നത്. അദ്ദേഹം വാചാലനാകുന്നു വല്ലാതെ, അത് മൊത്തം നമ്മൾ കേൾപ്പിച്ചില്ല. അമ്മയെപ്പറ്റി ആകുന്നതുകൊണ്ട് അത് പറയുന്നത് ശരിയല്ല. കാരണം ജസ്റ്റിസ് കമാൽ പാഷയുടെ അമ്മയെ കണ്ടാൽ എനിക്ക് എൻ്റെ അമ്മയെ കാണുന്ന പോലെ തോന്നും, അല്ലാതെ തോന്നില്ല. പ്രായമായ ഏതൊരാളെയും അമ്മയായി കാണുന്ന ഉദാത്തമായൊരു ബോധം, അത് ക്രൈസ്തവൻ്റെ മാത്രമല്ല മനുഷ്യനായി പിറന്ന ഏതൊരാൾക്കും അവരൻ്റെ അമ്മ സ്വന്തം അമ്മയാണ്, അങ്ങനെ കാണണ്ടേ? ആ മാതൃബോധം അത്ര വലുതാണ്. മാതൃരാജ്യത്തെ സ്നേഹിക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ മാതാവിനെയോ അപര മാതാവിനെയോ അവഹേളിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് കരുതുന്നില്ല. ഇവിടെ മാതാവിൻ്റെ കാൽച്ചുവട്ടിൽ സ്വർഗമെന്ന് ഇടതടവില്ലാതെ പഠിപ്പിക്കുന്നൊരു മതത്തിൻ്റെ പ്രമാണി അദ്ദേഹത്തെ മതപ്രമാണി എന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്, ഒരു വർഗീയവാദിയായി തന്നെയാണ്. അത്തരത്തിൽ സംസാരിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കാത്തലിക് വിശ്വാസി അദ്ദേഹം ചോദിക്കുന്നു, സാർ അങ്ങ് ചെയ്തത് ശരിയാണോ? അങ്ങ് എന്തേ ഇങ്ങനെ പറയാൻ കാരണം? മാത്രമല്ല അങ്ങയുടെ സമുദായത്തിൽ ചില പുഴുക്കുത്തുകളുണ്ട്, ഉസ്താദുമാരെ കുറിച്ചുണ്ട്. ഉസ്താദുമാരെ കുറിച്ച് പറയുന്നത് ചില കാര്യങ്ങളുണ്ട്, ഞാനതൊന്നും പറയുന്നില്ല. കാരണം ഉസ്താദുമാരെല്ലാവരും അങ്ങനെയല്ല, ഉസ്താദുമാരിലെ ഒരു വിഭാഗം തെറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ട ഉസ്താദുമാരെല്ലാം ആ രൂപത്തിലാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല, അങ്ങനെ പറയാനും പാടില്ല. ഇനി അങ്ങനെയല്ല, 100% ഉസ്താദുമാർ അങ്ങനെയാണെങ്കിലും അത് ഞങ്ങളുടെ പ്രശ്നമല്ല, ആ സമൂഹം തീർത്തുകൊള്ളട്ടെ. അതിനൊരു സാമൂഹ്യ വിരുദ്ധ കാര്യമായി കണ്ടുകൊണ്ട് നിങ്ങളെ അത് പറഞ്ഞ് ഞങ്ങൾ ആക്ഷേപിക്കണില്ല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ വിമർശനങ്ങളിൽ ഞങ്ങൾ സ്വഹീഹായ ഹദീസുകളും സീറകളും ഖുർആനും
അതിൻ്റെ തഫ്സീറുകൾ നിങ്ങൾ ആധികാരികമെന്ന് കരുതുന്ന തഫ്സീറുകളും നിരത്തി മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ. ആ ചർച്ചയ്ക്ക് വന്ന ഏതെങ്കിലും ഒരു ഉസ്താദിനെ ഞങ്ങൾ വ്യക്തിയാക്ഷേപം ചെയ്തിട്ടില്ല, വിളിക്കുന്ന ആരും ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾക്കപ്പുറത്തിരിക്കുന്ന ഉസ്താദ് ആരെന്നുള്ളത് ഞങ്ങളുടെ പ്രശ്നമല്ല. അദ്ദേഹം എന്തായിരിക്കുന്നു, എന്ത് ചെയ്യുന്നു ഞങ്ങളുടെ പ്രശ്നമല്ല. കാരണം ഞങ്ങൾക്ക് വ്യക്തികളോടല്ല എതിർപ്പ്, ആശയങ്ങളോടാണ്. ഞങ്ങൾ നേരിട്ടത് ഖുർആനെയും ഹദീസിനെയും അതുയർത്തുന്ന മനുഷ്യത്വ വിരുദ്ധതയെയുമാണ് ഞങ്ങൾ നേരിട്ടത് പറഞ്ഞത്. സാറേ ശബ്ദം പോയി, സാറേ കട്ടായി പോയി, ശബ്ദം പോയി. ഇപ്പൊ കേൾക്കാം, തുടർന്ന് കേൾക്കാം. ശ്രീ കമാൽ പാഷ സാർ പറയുന്നത് എനിക്ക് മാറ്റിന്റെ ശബ്ദം കേൾക്കേണ്ട കാര്യമില്ല, ബാധ്യതയില്ല. ഇദ്ദേഹം പൊതുവിലാണ് പ്രസംഗിക്കുന്നത്, ഈ ക്ലിപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് പറയുന്നത്. ഇദ്ദേഹം മാന്യമായി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തായിരുന്നു? അതിനെതിരെ താൻ വികാരപരമായി സംസാരിച്ചെന്ന് ഒരു എക്സ്ക്യൂസിൽ തീരേണ്ട കാര്യമാണ്. ഒരു കാര്യം ഇവിടെ മനസ്സിലായി, ഈ കപട മതേതരവാദികളുടെ മുഖം ഒന്നൊന്നായി പിച്ചി ചീന്തുകയാണ് ഇവിടെ. നമ്മൾ ഫസൽ കപൂറിനൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മുമ്പിൽ 1.5-2 മണിക്കൂറല്ലേ സംസാരിച്ചത്, ഇതുപോലെ ക്ലബ് ഹൗസിൽ വന്നിരുന്നു. 1.5-2 മണിക്കൂറിന് ശേഷം അദ്ദേഹം പറഞ്ഞെന്താ, അദ്ദേഹത്തിന്റെ വിവാദ വാക്കുകൾ വോയിസ് ഓവർ ചെയ്തു എന്നാണ്. അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്റെ സന്തോഷം, എന്നെപ്പോലൊരു സാധാരണ മനുഷ്യന് ഇദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാനായല്ലോ, വോയിസ് ഓവർ ചെയ്തു എന്നെങ്കിലും. അപ്പം ഞാൻ പറഞ്ഞൊരു മറുപടി നിങ്ങൾക്ക് ഓർമ്മയാണ്, അത് വോയിസ് ഓവർ എങ്കിൽ ഡോക്ടർ വസൽഗൂറിൻ്റെ വാക്കുകൾ വോയിസ് ഓവർ ചെയ്തവന് തീർച്ചയായിട്ടും ഓസ്കാർ കൊടുക്കണം. അത് റസൂൽ പൂക്കുട്ടിക്കല്ല കൊടുക്കേണ്ടത്, അത്ര കൃത്യതയാണ്. നമ്മളതിൻ്റെയൊക്കെ വിവാദങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞതാണ്. ഇപ്പം ഇവരിലെല്ലാം ഇവർ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു കൊടിയ വർഗീയ വിഷയമുണ്ട്. ഇവിടെ എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, വീണ്ടും പോയി പാസ്റ്ററെ, വീണ്ടും ശബ്ദം പോയി. സാർ കേൾക്കുന്നുണ്ടോ? സാർ കേൾക്കുന്നുണ്ടോ? വിദ്വേഷം കൊണ്ടടക്കുന്ന ആളുകൾ അനിൽ സാറെ ഇടയ്ക്ക് വിട്ടുപോയി. ഇപ്പൊ കേൾക്കാമോ? ആ ഇപ്പൊ കേൾക്കാം, തുടങ്ങാം. കേൾക്കാം, ഞാനൊരു വേറൊരു സംവിധാനം കൂടെ ചെയ്യുന്നു. ഇപ്പൊ കേൾക്കാം? കേൾക്കാം, എന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രശ്നം, ഇങ്ങനെയുള്ള ആളുകള് വിധി പറഞ്ഞ കേസുകളിൽ അവരുടെ വിധിന്യായങ്ങളിൽ മറുവശത്ത് പ്രതിയായി വന്നിട്ടുള്ളത് ഒരു ക്രൈസ്തവനെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹിന്ദുവെങ്കിൽ അവർക്ക് അർഹിക്കപ്പെട്ട നീതിബോധം ഉള്ള വിധി ഉണ്ടായിട്ടുണ്ടോ എന്നതാണ്. കാരണം ഇവർ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഇത്തരം വർഗീയ വിപത്തുകൾ, ഇത്തരം ബോധം, അത് നിലനിർത്തിക്കൊണ്ടുള്ള ഈ പ്രവണത, ഈ രീതി നമ്മുടെ സമൂഹത്തിന് അപകടകരമാണ്. ഒപ്പം ഇദ്ദേഹത്തിനെതിരെ ഇല്ലാത്ത 153 എങ്ങനെയാണ് ആന്റണി അച്ഛനെതിരെ വരുന്നത്, അതെനിക്കറിയാൻ ആകാംക്ഷയുണ്ട്. നിയമപരിജ്ഞാനമുള്ളവരും മറ്റുള്ളവരുമായ ആളുകൾക്ക് ഇതേക്കുറിച്ച് പ്രതികരിക്കാം. ഞാൻ തൽക്കാലം ഉപസംഹരിക്കുന്നു. നന്ദി. ജോർജ് ബ്രദറെ പറഞ്ഞാലും ഗുരുവ് ജിയോ. ഗുരു ജിയോ ഉണ്ടോ? ഇല്ലെങ്കിൽ സിജോ സംസാരിച്ചോളൂ, സംസാരിച്ചോളൂ, ഞാൻ തിരക്കിലാണ്. ഓക്കെ ഓക്കെ. ജോൺ ബ്രദറെ സംസാരിച്ചാലും. ജോൺ എനിക്കൊരു 5 മിനിറ്റ് സമയം തട്ട് സിജോ ബ്രദറെ. ഓക്കെ ശരി, ഞാൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കാം, ഞാൻ കേട്ടോണ്ടിരിക്കാം, ഒരു 5 മിനിറ്റ് ഞാൻ സംസാരിക്കാം. ശരി ശരി ശരി. പ്രിൻസേ, പ്രിൻസ് ഉണ്ടോ? മാസ്റ്റർ, മാസ്റ്റർ പറയാം, സംസാരിക്കാം. ഓക്കെ ചക്ക പാസ്റ്റർ പറഞ്ഞാലും. ഓക്കെ പ്രൈസ് ലോർഡ്. ആ നമ്മുടെ കൊടുത്തോടം പാസ്റ്റർ വളരെ ഗഹനമായ ഒരു വിവരണം ഇവിടെ നമുക്ക് നൽകി കഴിഞ്ഞു.
ഇന്ന് സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും ഒക്കെ എടുത്തിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയതായ ഒരു വിഷയമാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ കമാൽ പാഷയുടെ വാക്കുകള് ഞാൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് കേട്ടു ഫോണിലൂടെ ടെലിഫോണിലൂടെ സംസാരിക്കുന്നത്. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ മുൻകാല പദവിക്കും അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം നിലനിൽക്കുന്ന ആ സ്ഥാനത്തിനും യോജിക്കുന്നതായ വാക്കുകളല്ല ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് പറയേണ്ടതല്ല. എന്തു ആയിക്കോട്ടെ, ഇവിടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യം മതബഹുലതയുടെ നാടാണല്ലോ. പരസ്പരം മതങ്ങൾ മതവിശ്വാസികൾ തങ്ങളിൽ സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും ജീവിത മതങ്ങളിലുള്ള ആചാരങ്ങളെ ബഹുമാനിക്കുന്നവരാണ് എല്ലാ മതങ്ങളും. ഹൈന്ദവ സമൂഹത്തിലെ ആചാരങ്ങളെയും ക്രൈസ്തവ സമൂഹത്തിലെ ആചാരങ്ങളെയും അതുപോലെ തന്നെ ഇസ്ലാമിക മത സമൂഹത്തിലെ ആചാരങ്ങളെയും ഒക്കെ തന്നെ പരസ്പരം ബഹുമാനിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ളതായ ബഹുമാനത്തിന്റെ ആദരവിന്റെ ആ ഒരു ഘട്ടത്തിൽ അതിന് തികച്ചും വ്യത്യസ്തമായ ഒരു വാക്കുകൾ ഒരു ന്യായാധിപനിൽ നിന്ന് വരിക എന്ന് പറയുന്നത് അത് ഒരിക്കലും പാടില്ലാത്തതാണ്. എങ്കിലും ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യേണ്ടി വന്നല്ലോ, ആ ചർച്ച ചെയ്യുക തന്നെ വേണം. നമുക്കറിയാം ഈ കാത്തലിക് സഭയെ സംബന്ധിച്ച് അവരൊക്കെ അവരുടെ പരിപാലനമായ കൂതാശകളിൽ പെട്ടതാണ് കുംഭസാരവും കുർബാനയും. അത് അവർക്കത് ആചരിക്കുവാനും അതിനെ ബഹുമാനിക്കാനും ഒക്കെ അവർക്ക് അതിനുള്ള അനുവാദമുണ്ട്, അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിലുണ്ടല്ലോ പല ആചാരങ്ങളും ഒക്കെ, ആരാണ് ചോദ്യം ചെയ്യുന്നത്? ആർക്കും ആരെയും ചോദ്യം ചെയ്യാൻ അവകാശമില്ലല്ലോ, അവരൊക്കെ ആചരിക്കട്ടെ. അങ്ങനെയുള്ളതായ ന്യായാധിപൻ സ്വീകരിക്കേണ്ടത്. അതിന് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അദ്ദേഹം പറഞ്ഞത് ആ വാക്കുകൾ ഞാനിപ്പോഴും ടെലിഫോൺ ചെയ്ത സുഹൃത്തിനോട് പറയണം, നിന്റെ നീ എനിക്ക് തോന്നിയത് പറയും. ഇതൊക്കെ മാസത്തിൽ ഒരു കവലച്ചട്ടമ്പിയുടെ ഭാഷയാണിത്, വേറൊരു കവലച്ചട്ടമ്പി. ഇത് ഇദ്ദേഹം ഇങ്ങനെ പറയാനായിട്ട് എന്താ കാരണമേ? ഇദ്ദേഹത്തെ മതത്തിന്റെ ജീർണത ഇദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ കറക്റ്റാണ്. ഞാനിപ്പോഴും ഞാൻ ആലോചിക്കും, ഇദ്ദേഹം മുൻ പ്രസ്താവിച്ചിട്ടുള്ള വിധികളിലൊക്കെ തന്നെ ഇദ്ദേഹം ന്യായാധിപനായിരുന്ന സമയത്ത് ഇദ്ദേഹം നടത്തിയിട്ടുള്ള വിധികളൊക്കെ തന്നെ പുനഃപരിശോധിക്കേണ്ടതായിട്ട് വരും. അദ്ദേഹം തികച്ചും നീതിരഹിതമായിട്ടുള്ളതായ വിധി പ്രസ്താവിക്കുവാൻ സാധ്യതയുള്ളതായിട്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ കാണുന്നത്. അങ്ങനെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു വിഭാഗത്തെ ഇദ്ദേഹം ആക്ഷേപിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ സമൂഹത്തിലെ അനാചാരങ്ങൾ ഇദ്ദേഹം ആക്ഷേപിക്കുന്നില്ല? എന്തിനാ? പരിഷ്കൃത സമൂഹം നിയമം മൂലം നിരോധിച്ചതായ മൃഗബലി എന്ന പ്രാകൃത നിയമം ഇപ്പോഴും ആചരിക്കുന്ന ഒരു സമൂഹമല്ല അദ്ദേഹത്തിന്റെ സമൂഹം. അദ്ദേഹം എന്തുകൊണ്ട് അതിനെ കുറിച്ച് ഒരു അക്ഷമുണ്ടാത്തത്? നമ്മുടെ രാജ്യത്ത് നിയമം മൂലം നിരോധിച്ചിരിക്കുകയാണ് മൃഗബലി, പക്ഷെ ഇസ്ലാമിൽ ഇന്നും ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ മൃഗത്തെ അറുത്ത് അതിന്റെ രക്തം ചീറ്റിക്കളയുന്നു. അതൊരു പ്രാകൃത സമ്പ്രദായം, എന്തുകൊണ്ട് അതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല? മാത്രമല്ല പിറന്ന വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ ചേലാകർമ്മം എന്ന് പറയുന്ന കിരാത നിയമം നടപ്പിലാക്കി മതം മാറ്റുന്നതായ ആ പ്രാകൃത നിയമത്തിനെതിരെ എന്തുകൊണ്ട് ഇദ്ദേഹം സംസാരിക്കാത്തത്? തന്റെ ഉണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കൂ. ആർത്തവം വരാത്ത കുട്ടികളെ വിവാഹം കഴിക്കാമെന്നും ഇദ്ദ ആചരിക്കാമെന്നും സൂറത്ത് തൊലാക്ക് നാലാമത്തെ ആയത്തിൽ പറയുന്നത് അത് ഒരു പ്രാകൃത സമ്പ്രദായമല്ലേ? അദ്ദേഹം ന്യായാധിപനല്ലേ? ഒരു പരിഷ്കൃത ലോകത്ത് നടക്കുന്ന കാര്യമാണോ, നടക്കേണ്ട കാര്യമാണോ അതൊക്കെ? അങ്ങനെയുള്ളതായ ഡസൺ കണക്കിന് കാര്യങ്ങൾ സ്വന്തം മതത്തിന്റെ ജീർണതയ്ക്കകത്ത് കിടക്കുമ്പോൾ അതിനെ വിസ്മരിച്ചിട്ട് മറ്റൊരു സമൂഹത്തിന്റെ നേരെ കുതിര കയറാൻ പോകുന്നത് അതൊരു ന്യായാധിപന് ചേർന്നതല്ല, അത് തികച്ചും ജിഹാദി സ്വഭാവമാണ്. ഞാനിപ്പം അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിന്റെ ചില വരികൾ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ചില നാളുകൾക്ക് മുമ്പ് സൗദി അറേബ്യയിലെ റിയാദിൽ ഒരു പ്രഭാഷണം നടത്തിയുണ്ടായി. സൗദി അറേബ്യയിലെ റിയാദിൽ, അതായത് സൗദി തലസ്ഥാനമായ റിയാദിൽ ജസ്റ്റിസ് കമാൽ പാഷ നിയമ വ്യവസ്ഥയിൽ ഖുറാന്റെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു പ്രസംഗം നടത്തിയുണ്ടായി. അവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്, അന്നേ ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തി. അദ്ദേഹം പറയുകയാണ്, ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ അതായത് സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ അതുപോലെയുള്ള മുസ്ലിം രാഷ്ട്രത്തിൽ കൊടുക്കുന്ന വ്യാഖ്യാനമല്ല പരിശുദ്ധ ഖുറാനും ഒരു ബഹുസ്വരതയുള്ള രാഷ്ട്രത്തിൽ കൊടുക്കേണ്ടത്. കേട്ടോ, അദ്ദേഹം പറയുന്ന ആശയം കേട്ടോ, അതായത് സൗദി അറേബ്യയിൽ കൊടുക്കേണ്ടതായ ഒരു വ്യാഖ്യാനമല്ല ബഹുസ്വരതയുള്ള രാജ്യത്ത് കൊടുക്കേണ്ടത്. അദ്ദേഹം ആ ഒരു ശൈലിയിലാണ് അവിടെ വ്യാഖ്യാനിക്കുന്നത്. അതായത് ശരിയത്ത് നിയമം നടപ്പിലായിരിക്കുന്ന പാകിസ്ഥാനിലും സൗദി അറേബ്യയിലും അവിടെ പറയുന്നതായ ആ രാജ്യങ്ങളിൽ നടക്കുന്ന ശരിയത്ത് നിയമത്തിന്റെ അടിത്തറയിൽ നിൽക്കുന്ന രാജ്യത്ത് കൊടുക്കേണ്ട വ്യാഖ്യാനമല്ല മറിച്ച് മതേതര സമൂഹമായ മതബഹുലതയുടെ ഭാരതത്തിൽ കൊടുക്കേണ്ടത്. എന്താ അദ്ദേഹം ഉന്നം വയ്ക്കുന്നത്? അതായത് ശരിയത്ത് നിയമമുള്ള രാജ്യത്ത് കൊടുക്കേണ്ടത് വ്യാഖ്യാനം മതേതര സമൂഹമായ ഭാരതത്തിൽ കൊടുക്കാൻ പാടില്ല, പക്ഷെ മതേതര സമൂഹമായ ഭാരതത്തിൽ ഇസ്ലാമിക ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ എന്തായിരിക്കണം സ്ഥിതി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായിരിക്കണം സ്ഥിതി?
അവിടെ ശരിയത്ത് വരണം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ തികച്ചും എന്ത് ഒരു ജിഹാദിയുടെ ഭാവം കൃത്യമായിട്ട് അടങ്ങിയിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹത്തിന്റെ ഈ ഹീനമായ വാക്കുകൾ, അല്ലെങ്കിൽ എന്താണ് മത സ്പർദ്ധ വളർത്തുന്നതായ വാക്കുകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ തന്നെ സ്വന്തം ചർച്ചിനകത്ത്, അതായത് കണ്ണൂരിലെ മണിക്കടവ് എന്ന സ്ഥലത്തെ സെന്റ് തോമസ് ചർച്ചിൽ തിരുനാളിനോടനുബന്ധിച്ച് ആ ദേവാലയത്തിനകത്തു നിന്ന് പ്രസംഗിച്ചതായ ആ ആന്റണി തറയക്കടവിലെ അച്ഛന്റെ വാക്കുകളെ വലിയ മതനിന്ദയായിട്ട് എടുത്ത് ആഘോഷിക്കുക, അദ്ദേഹത്തിനെതിരെ കേസ് രൂപം ചെയ്തതിന്റെ ഇരട്ടത്താപ്പ് ഇവിടെ മനസ്സിലാകേണ്ടത്. ഇതിനായി ഞങ്ങളെ സംബന്ധിച്ച് സഭാവിഭാഗമിന്യേ സഭാ വ്യത്യാസമില്ലാതെ ഇതൊരു നീതിരഹിതമായ നടപടിയാണെന്നുള്ള രീതിയിൽ തികച്ചും ഞങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കും. ഇതിനകത്ത് ഇതിൽ നിന്ന് യാതൊരു കാരണവശാലും പിന്നോട്ട് പോകുന്ന വിഷയമില്ല. ഇത്തരത്തിലുള്ളതായ ആ രീതികൾ, ഇത്തരത്തിലുള്ളതായ പ്രവണതകൾ ഏത് ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്ന് വന്നാലും ഞങ്ങൾ ക്രിയാത്മകമായിട്ട് അതിനെ വിമർശിക്കും, വിമർശിക്കാതെ മുന്നോട്ട് പോകുന്നത്. ഇത് ഭാരതമാണ്, ഇത് ജനാധിപത്യവും മതേതരത്വവും മതമൂല്യങ്ങളും നിലനിൽക്കുന്ന രാജ്യമാണ്. ഇവിടെ ഒരു സമൂഹത്തിനും മറ്റ് സമൂഹങ്ങളുടെ മേൽ കുതിര കയറാനുള്ളത് അവകാശമില്ല എന്ന് ഞാൻ കൃത്യമായിട്ട് ഇവിടെ പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വിമർശിക്കുമ്പോൾ സ്വന്തം മതത്തെയും കൂടെ വിമർശിക്കുവാനായിട്ട് അദ്ദേഹം ഉരുപ്പെടണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലായി, അതായത് ഇസ്ലാമിക വിപ്ലവത്തിന്റെ ബീജം, ഞാൻ ആ ഭാഷ ഉപയോഗിക്കുന്നു, ഇസ്ലാമിക വിപ്ലവത്തിന്റെ ബീജം ഉള്ളിലിട്ടുകൊണ്ട് കാപട മതേതരത്വം പ്രസംഗിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. നമ്മുടെ കേരളീയ സമൂഹം, പ്രത്യേകിച്ച് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹങ്ങൾ ഒരു കാര്യം കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായി, ഇത്തരത്തിലുള്ളതായ ആളുകളുടെ തരം എന്താണെന്നും അവരുടെ പ്രകൃതി എന്താണെന്നുമുള്ളതായ കൃത്യത ഇദ്ദേഹത്തിന്റെ കമാൽ ഭാഷയുടെ പ്രസ്താവനയുടെ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ ഒരിക്കൽ കൂടെ നമ്മുടെ സമൂഹം, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം ഇത്തരക്കാരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം കൊണ്ടുണ്ടായ ഗുണമെന്ന് പറയുന്നത്. ഇവിടെ ഇത്തരക്കാരെ തിരിച്ചറിയണം. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. അദ്ദേഹത്തെ തീർച്ചയായിട്ടും മതം പിടിച്ചിട്ടുണ്ട്. ഇസ്ലാമിക മതത്തിന്റെ ജീർണത അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ആ മതത്തിന്റെ ശൈലിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒരു ന്യായാധിപന് ചേരാത്ത വാക്കുകൾ അദ്ദേഹം ഉദ്ധരിച്ചത് അദ്ദേഹം ചെറുപ്രായം മുതൽ തന്നെ പരിശീലിച്ച പഠിച്ച മതം അദ്ദേഹത്തെ വരിഞ്ഞു മുറക്കിയതിന്റെ പരിണിത ഫലം തന്നെയാണ്. ഇവിടെയാണ് മുഹമ്മദിന്റെ മതേതര കാഴ്ചപ്പാടിനെ കൂടെ ചിന്തിക്കേണ്ടത്. മുഹമ്മദ് ഒരിക്കലും അദ്ദേഹത്തിന്റെ അനുയായികളല്ലാതെ മറ്റൊരു സമൂഹം ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല. ആ കാഴ്ചപ്പാടാണ് ജസ്റ്റിസ് കമാൽ ഭാഷയുടെ അതിരത്തിൽ നടന്നു വീഴുന്നത്. അതായത് മുഹമ്മദ് ഒരിക്കലും ആ അന്നത്തെ കാലത്ത് മുഹമ്മദിന്റെ അനുയായികളായിട്ടുള്ള ആളുകളല്ലാതെ മറ്റൊരു സമൂഹവും ഈ സമൂഹത്തിൽ, അത് അറേബ്യയിലോ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലോ ജീവിക്കാൻ പാടില്ല എന്നുള്ള ആശയക്കാരനായിരുന്നു. നിരവധി ഹദീസുകൾ പറയുന്നുണ്ട് യഹൂദനെയും ക്രിസ്ത്യാനികളെയും ഞാൻ അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് നാട് കടത്തുക തന്നെ ചെയ്യും, മുസ്ലിമിനെ അല്ലാതെ അവിടെ ഞാൻ ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്ന് പച്ചയ്ക്ക് വച്ച് പറയുന്ന മുഹമ്മദിന്റെ മുഹമ്മദീയസമാണ് നമ്മുടെ ന്യായാധിപന്റെ ഉള്ളിൽ കിടക്കുന്നത്. പക്ഷേ ഇത് കേരളമാണ്, ആ മുഹമ്മദീയസം ഇവിടെ ചലിക്കത്തില്ല. ഇതിനെ ഞങ്ങൾ ക്രിയാത്മകമായിട്ട് നേരിടും. ഇത് ചർച്ച ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഞാൻ ഒരു മിനിറ്റ് ജോൺ ബ്രദർ, ഞാൻ ഏബൻ ബ്രദറിലേക്ക് ഒന്ന് പോകണം, അതിനുശേഷം ജോൺ ബ്രദറിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഒരു കാര്യം, ഈ കമാൽ പാഷ സത്യത്തിൽ ഈ കുംഭസാരം കുർബാന പോലുള്ള വിഷയങ്ങൾ ക്രിയാത്മകമായ ഒരു വിമർശനം അദ്ദേഹത്തിന് നടത്താമായിരുന്നു. എങ്ങനെ അതിന് ദൈവശാസ്ത്രപരമായി വിശകലനം ചെയ്തോ അത്തരത്തിലുള്ള പഠനങ്ങൾ വിമർശനങ്ങൾ നടത്താം. പക്ഷെ കുംഭസാരിക്കാൻ പോകുന്ന ഒരു സ്ത്രീയോട് എവിടെ പോയതാണെന്ന് ചോദിച്ച് കുംഭസാരിക്കാൻ പോയ ഒരു സ്ത്രീയോട് കുംഭസാരിക്കാൻ പോയതാണോ എന്ന് ചോദിച്ചാൽ നിന്റെ അമ്മയാടാ എന്ന് പറയുന്ന ആ രീതിയിലുള്ള ആക്ഷേപം, അതാണ് പ്രശ്നം. അതൊരു സമൂഹത്തെ പരിഹസിക്കുകയാണ്, ഒരു സമൂഹത്തിന്റെ ആചാര അനുഷ്ഠാനത്തെയാണ് പരിഹസിക്കുന്നത്. കുംഭസാരത്തെ കുറിച്ചൊക്കെ ദൈവശാസ്ത്രപരമായ വിയോജിപ്പുകളും യോജിപ്പുകളൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു സമൂഹം പിന്തുടരുന്ന കാര്യത്തെ വളരെ മോശമായ ഭാഷയിൽ അദ്ദേഹത്തെ പോലെ ജസ്റ്റിസ് ആയിട്ടിരുന്ന ഒരാള് പൊതുസമൂഹത്തിൽ തന്റെ റോള് നിർവഹിച്ചിട്ടുള്ള ഒരാള്, അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ചിന്താഗതി ഈ രീതിയിൽ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ വളരെ അപഹാസ്യമാണ്. അപ്പൊ ഈ കമാൽ ഭാഷയ്ക്ക് ഒരു ന്യായം, ആന്റണി അച്ഛന് വേറൊരു ന്യായം എന്ന അവസ്ഥയിലേക്ക് വരരുത്. രണ്ടും ഒരേ രീതിയിൽ തന്നെ കാണണ്ടേ? ആന്റണി അച്ഛൻ നടത്തിയ വിമർശനവും കമാൽ ഭാഷ പറഞ്ഞ കാര്യവും എന്തുകൊണ്ട് ഒരേ രീതിയിൽ പരിശോധിക്കപ്പെടുന്നില്ല? അവിടെയാണ് നമ്മുടെ വിഷയം. ഏബൻ ബ്രദറെ പറഞ്ഞാൽ കേൾക്കാമോ? ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ? ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ കാണിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.
ഞാൻ ഈ ഒരു കാര്യത്തിൽ മെയിനായിട്ട് എനിക്ക് ബാക്കി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തോട്ടം പാസ്റ്റർ നല്ല രീതിയിലൊരു എക്സ്പ്ലനേഷൻ എല്ലാവർക്കും തന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനകത്ത് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ആ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് മെയിനായിട്ട് ആര് വാ തുറന്നാലും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ സത്യാവസ്ഥകൾ തുറന്നു പറയാൻ ശ്രമിച്ചാൽ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ അവരുടെ വാ മൂടിക്കിട്ടാനായിട്ട് ഏതെങ്കിലും ഏതൊക്കെ രീതിയിൽ പറ്റുമോ ആ രീതിയിൽ ഒരു ശ്രമമാണ് സത്യത്തിൽ ആൻ്റണി അച്ഛൻ്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പം ഏതെങ്കിലും ഒരു എതിർ ശബ്ദം വന്നാൽ അതിനെ മൂടിക്കെട്ടുക, അതിനെ ഏത് വിധത്തിലും. അപ്പം അതിന് ഇന്ന രീതിയിലൊന്നുമില്ല. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ എടുത്തേക്കുന്ന ഒരു ട്രാപ്പ് ആയിരിക്കത്തില്ല മറ്റൊരു വ്യക്തിക്കെതിരെ എടുക്കുന്നത്. ആ ഒരു നിലയിൽ സത്യത്തിൽ എന്താ പറയുക, ഇത്രയും ഫ്രീഡം അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു കൺട്രിയിൽ തന്നെ ഇത്രയ്ക്ക് കേരള സമൂഹത്തിൽ ഇത്രയ്ക്ക് ഒരു നിലപാടെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സത്യത്തിൽ നമ്മൾ ആലോചിക്കണം ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ജനവിഭാഗവും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എന്താ പറയുക, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ചില വ്യക്തികൾ എന്നെ ബാക്ക് ചാനലിൽ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം ഇങ്ങനെ സംസാരിക്കാനിടയായി. അപ്പം അതിനകത്ത് എനിക്ക് ഒന്ന് രണ്ട് കാര്യം എന്നെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഈ വ്യക്തികൾ, അതായത് ഈ ഒരു പർട്ടിക്കുലർ മതവിഭാഗം ശരിക്കും പറഞ്ഞാൽ അവരെ പറയുമ്പോൾ വിക്റ്റിം കാർഡ് പ്ലേ ചെയ്യുകയും അവരെ പറയുമ്പോൾ ഞങ്ങളെ മതത്തിൽ നിന്ദിക്കുന്നു എന്ന് പറഞ്ഞ് വിക്റ്റിം കാർഡ് പ്ലേ ചെയ്യുകയും അതേ സ്ഥാനത്ത് അവിടുന്ന് വരുന്ന വാക്കുകൾ, ആ ഭാഗത്തുനിന്ന് വരുന്ന വാക്കുകളെ മറച്ചു പിടിക്കുകയും ഇന്ന് ഞാൻ കാണുന്നത് ക്ലബ് ഹൗസിലാകട്ടെ പല അല്ലാത്തുള്ള സ്ഥലത്താകട്ടെ ഇവരെ പ്രീണിപ്പിക്കാനായി അല്ലെങ്കിൽ ഈ ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിക്കാനായിട്ട് ആൾക്കാർ പല രീതിയിലുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനൊറ്റ ഒരു ഉദാഹരണം പറയാം. ക്ലബ് ഹൗസിൽ ചില നാളുകളായിട്ട് എന്താ പറയുക, നമ്മൾ ക്രിസ്തീയമായി ഈ മതത്തെ അല്ലെങ്കിൽ ഇസ്ലാമിക് ഐഡിയോളജിയെ വിമർശിക്കുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഐഡിയോളജീസിനെയാണ് വിമർശിക്കുന്നത്. ആ സമയത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ പല രീതിയിലുള്ള ട്രാപ്സാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് എയ്ത്തിസ്റ്റ് ഗ്രൂപ്പ്, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് കണ്ടൊരു കാര്യമാണ്, എയ്ത്തിസ്റ്റ് ഗ്രൂപ്പ് ഈ ഒരു കാര്യത്തിനെതിരെ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ നിന്നുകൊണ്ട് സംസാരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ കുറച്ച് ഹൈന്ദവരെന്ന നാമധാരികൾ കുറച്ച് റൂമുകൾ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ ഇടുന്നു. അപ്പം എവിടൊക്കെ കടന്നു കയറാമോ, ഏതൊക്കെ രീതിയിൽ കടന്നു കയറി ആൾക്കാരുടെ വായ്മൂടി കെട്ടാമോ, ആ രീതിയിലെല്ലാം ഒരു ഒരു ശ്രമമാണ് സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പം സത്യത്തിൽ നമ്മളെപ്പോലുള്ള ക്രിസ്ത്യൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സത്യം തുറന്നു പറയാതിരിക്കരുത്. സത്യം എപ്പോഴും മൂടി വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ അപകടം എന്തോ പുറകിൽ പതിയിരിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ അപകടം എന്താണെന്നുള്ളത് നമ്മൾ പറയുമ്പോൾ അതിനെ മൂടിക്കെട്ടാൻ. ഇന്ന് അച്ഛൻ സത്യത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ ആ വീഡിയോ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കേൾക്കാനിടയായി. അദ്ദേഹം പറഞ്ഞ കാര്യത്തിനകത്ത് എനിക്കൊരു തെറ്റും തോന്നിയില്ല. നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം മറ്റൊരു രീതിയിൽ പറയുന്നത്. ഏച്ചൂടെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആധികാരികമായ പഠനങ്ങൾ വഴി അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമായി അദ്ദേഹത്തിൻ്റെ സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസികളെ ശരിക്കും പറഞ്ഞാൽ ബോധിപ്പിക്കുകയാണ്. അതിനെ ആ രീതിയിൽ മറ്റൊരു രീതിയിൽ കൂട്ടിമാറ്റിക്കൊണ്ട് വാ മൂടിക്കെട്ടാനും ഇനിയും മറ്റൊരു വ്യക്തി ഇതിനെതിരെ പ്രതികരിക്കരുത് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് തന്നെ ആൾക്കാർ ശ്രമിക്കുന്ന ആ ഒരു നിലപാടിന് തീർച്ചയായിട്ടും അത് എന്താ പറയുക, അത് ഇരട്ടത്താപ്പ് തന്നെയാണ്. കാരണം ഈ കമാൽ പാഷയെ പോലൊരു വ്യക്തി ഒരു വ്യക്തി ഇപ്രകാരം പറയുമ്പോൾ അതിനെ കാണാതെയും മാധ്യമങ്ങൾ ഉൾപ്പെടെ തന്നെ ഈ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ മൗനമായിരിക്കുകയും ചെയ്യുന്നത് ശരിക്കും ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പുറകെ ഞാൻ പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ബാക്കി ഞാൻ പിന്നെ ആഡ് ചെയ്തോളാം. താങ്ക് യു. പറഞ്ഞോളൂ ജോൺ ബ്രദർ. ഓക്കെ, ആദ്യം തന്നെ ഓഡിയബിൾ ആണോ ഞാൻ? അതെ അതെ, ഓഡിയബിൾ ആണ്. ആദ്യം തന്നെ അനിൽ കൊടുത്തോട്ടം സാറ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോ എബൻ ബ്രദറും പറഞ്ഞു, ചാക്കോ ഫാസ്റ്ററും പറഞ്ഞു. എനിക്കിതിൽ കൂടെ ആഡ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഐ അവരുടെ മതത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഇസ്ലാമിലുള്ള കാര്യങ്ങൾ, ആള് അതിലുള്ള കാര്യങ്ങൾ കാണാതെ, ആ സ്വന്തം കണ്ണിലെ തടി കാണാതെ മറ്റുള്ളവരുടെ കണ്ണിൽ കരണ്ടെടുക്കാൻ നടക്കുന്ന ഈ ജാതി ഇസ്ലാമിസ്റ്റുകളെയാണ് നമ്മൾ തുറന്നു കാണിക്കേണ്ടത്. ശരി, ഇപ്പോൾ അവരുടെ മതത്തിലെടുത്ത ഒരു കറുത്ത കല്ലിനെ പോയി ആരാധിക്കുന്നു, അതിന് കിസ് ചെയ്യണതും കാര്യങ്ങളും മക്കയിൽ പോയി മദീനയിൽ പോയി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കാതെ മറ്റുള്ള മതത്തിലെ കുറ്റങ്ങൾ കാണുന്ന ഇവനെപ്പോലുള്ള ആൾക്കാരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ജാമിച്ചാറിൻ്റെ ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ കാണിടയായിരുന്നു മുന്നേ. അപ്പോൾ അതിൽ പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെണ്ണുങ്ങൾക്ക് ഹജ്ജ്, അതായത് പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് ഹജ്ജ് ചെയ്യാൻ പോകാൻ പേടിയാണ് അവിടെ. എന്താ കാരണം വെച്ചാൽ, അവിടെ നടക്കുന്ന അബ്യൂസ്,
അവിടെ മെക്കയ്ക്ക് ചുറ്റും ആ കബയ്ക്ക് ചുറ്റും റൗണ്ട് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന സെക്സൽ അബ്യൂസ് ടീച്ചർ ഓപ്പണെ തുറന്ന് കാണിച്ചിട്ടുള്ള കുറച്ച് വീഡിയോകളുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ സ്വന്തം മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന കമാൽ പാഷയെ പോലുള്ള അയാൾ നമ്പർ വൺ ജിഹാദിയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ ഈ അടുത്ത് വേറൊരു വീഡിയോ കൂടി ഞാൻ കാണാനിടയായി. ഈ അടുത്താണ് ഒരു മുസ്ലിം ഫാദർ സ്വന്തം മകളെ റേപ്പ് ചെയ്തിട്ട് ആളെ രണ്ടാം ഭാര്യയാക്കിയ രണ്ടാം ഭാര്യയായിട്ട് കൺസിഡർ ചെയ്യാൻ പോയി ഒരു സംഭവം ഉണ്ടായി. ആ ജാമി ടീച്ചർ വീഡിയോ ഉണ്ട്, ഇപ്പോഴും അത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഈ അടുത്തുണ്ടായത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ സ്വന്തം കാര്യങ്ങൾ കാണാതെ മറ്റുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ എൻ്റെ വീട്ടിൽ ഒരു കാരണവരാണ് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അംഗങ്ങൾക്ക് ഞാനൊരു ഉപദേശം കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കരുത്, ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കരുത്, അത് എൻ്റെ വീട്ടിലെ കാര്യമാണ്. ഇതിപ്പോ അത് ചോദ്യം ചെയ്യേണ്ടത് ഇപ്പൊ അതേപോലെയാണ് അച്ഛൻ ആ പള്ളിയിൽ പ്രസംഗിച്ചത്. ആളുടെ സ്വന്തം ജനതയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസികൾ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ വിശ്വാസികളാണ് ചോദ്യം ചെയ്യേണ്ടത്, അല്ലാണ്ട് പുറത്തുള്ള മറ്റുള്ള മതക്കാരല്ല ഇതിൽ അഭിപ്രായം പറയേണ്ടത്. അവിടെ എല്ലാവരും ഇവിടെക്കാരും അച്ഛനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞിരുന്നത്. പിന്നെ ഞാനൊരു കാസയുടെ മെമ്പറാണ്. അപ്പൊ എനിക്ക് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അച്ഛനെ പൂർണ്ണമായിട്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അച്ഛൻ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല, ആൾ പറഞ്ഞതെല്ലാം കറക്റ്റാണ്, അതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ ഇപ്പോ ഈ അച്ഛനെ അഗേൻസ്റ്റായിട്ട് കേസ് കൊടുത്ത കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും കൂട്ടി വായിക്കുമ്പോൾ എന്തുകൊണ്ട് എം എം അക്ബർ ചെയ്ത കാര്യങ്ങൾക്ക് അഗേൻസ്റ്റായിട്ട് എനിക്കൊരു ഇതിൽ ചോദിക്കാനുള്ള ഒരു എല്ലാ ക്രിസ്ത്യൻസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എം എം അക്ബർ ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞു യേശു ക്രിസ്തുവിനെ പറ്റി ഒത്തിരി കുറ്റങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം. നമുക്ക് അതിനെ പറ്റി ഞാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് വിവരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എനിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ആള് പറഞ്ഞ കാര്യത്തിന് അഗേൻസ്റ്റായിട്ട് ഒരു ക്രിസ്ത്യൻസും എന്തുകൊണ്ട് പോയി കേസ് കൊടുത്തില്ല, ഇവർ അതിനൊരു മുസ്ലിം മതവിഭാഗത്തിൽ നിന്ന് ആരും എന്തുകൊണ്ട് ഒരു ശ്രമ പ്രയപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല, ഇതൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. നമ്മളെല്ലാവരും ഇത് മുന്നിട്ട് ഇറങ്ങണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ഈ കമാൽ പാഷ എന്ന് പറയുന്ന ആള്, കമാൽ പാഷ എന്ന് പറയാനല്ല എനിക്ക് താല്പര്യം, ആള് പാഷാണത്തിൽ ക്രിമി എന്ന് പറയാൻ തന്നെയാണ് എനിക്ക് താല്പര്യം. ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെ പ്രത്യേകിച്ചും ഒരു ജുഡീഷ്യറിൽ ഒരു ജഡ്ജി ആയിട്ടിരുന്ന ഒരാൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, ഇപ്പൊ കുറച്ചു നേരത്തെ ചാക്കോ പാസ്റ്റർ പറഞ്ഞ അതേ അഭിപ്രായമാണ് എനിക്കുള്ളത്. അങ്ങോട്ട് വിധി പ്രസ്താവിച്ച എല്ലാ കേസുകളും പുറത്തെടുത്ത് ആദ്യം അത് എന്താ പറയാ, ഒന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോ ഒരു ഇസ്ലാം നാമധാരിക്ക് അഗേൻസ്റ്റായിട്ടൊരു കേസാണെങ്കിൽ ചിലപ്പോൾ ആള് ആ ഇസ്ലാമിനെ അനുകൂലിച്ചിട്ടുള്ള ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ടായിരിക്കാം, അത് ഒത്തിരി വിധികൾ അങ്ങനെ ഉണ്ടായിരിക്കാം. ഒരു ഹിന്ദുവിന് അഗേൻസ്റ്റായിട്ട് ഒരു ക്രിസ്ത്യൻസ് അഗേൻസ്റ്റായിട്ട് ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ആളെ വിധി പ്രസവിച്ചത് ആ മുസ്ലിമിന് അനുകൂലിച്ചായിരിക്കാം, അത് 100% ഷുവർ ആണ് എനിക്ക്. അപ്പൊ ഇങ്ങനത്തെ ഒരാളെ നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതായിരുന്നു മുന്നേ, ഇയാളെ മുമ്പേ തിരിച്ചറിയേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇത് മുമ്പ് മറ്റുള്ളവരെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഞാൻ എന്റെ ഭാഗം ആഡ് ചെയ്തു എന്നുള്ളു. ഓക്കെ, സുജോ ബ്രദറെ അടുത്ത ആളിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു ജോൺ ബ്രദറെ. നമ്മൾ അടുത്ത ആളിലേക്ക് പോവാണ്. നസറാണി ബ്രദറെ ഉണ്ടോ? നസറാണി ഉണ്ടോ? യെസ്, ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആദ്യമേ തന്നെ ഇവിടെ പ്രതിപാദിച്ച വലിയ വിഷയങ്ങൾ പണ്ഡിത ശിരോമണികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ തന്നെ കമാൽ പാഷയെ പോലുള്ള ഒരു വ്യക്തി, എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു ചെറിയ അഭിമാനം ഉണ്ട്. കാരണം ഞാനും റാവുത്തനാണ്, കമാൽ പാഷയും റാവുത്ത ഗണത്തിൽപ്പെട്ടവനാണ്. റാവുത്തന്മാർ ടിപ്പു സുൽത്താൻ്റെ ആടുകളെ മേയ്ക്കാൻ വന്ന വ്യക്തിപ്രഭാവങ്ങളാണ്. നേരത്തെ ചാക്കോ പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞു, ഇദ്ദേഹം നടത്തിയിട്ടുള്ള വിധിപ്രസ്താവനകൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. തീർച്ചയായും ഇദ്ദേഹം നടത്തിയ വിധിപ്രസ്താവനകൾ മാത്രമല്ല, മുസ്ലിം വിഭാഗത്തിലുള്ള വ്യക്തികൾ നടത്തിയ വിധിപ്രസ്താവനകൾ മറ്റുള്ള ജാതികളിലേക്ക്, ഹിന്ദുക്കളിലെയോ ക്രിസ്ത്യാനികളിലെയോ നിയമവശങ്ങൾ ഒക്കെയും പരിശോധിച്ചാൽ പോലും മാറ്റങ്ങൾ കാണുവാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. എന്നാൽ ഇദ്ദേഹം ഏതൊരു മുസൽമാന്റെയും ഒരു പ്രത്യേകത, ചില വ്യക്തികളെല്ലാം സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, മുസ്ലിം വിഭാഗത്തിലെ ചെറിയൊരു വിഭാഗം ചെയ്യുന്ന തെറ്റിന് മൊത്തമായി മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന
മഹാമണ്ഡന്മാരായ വിശ്വാസ പ്രതിനിധികളുണ്ട്. ഞാൻ അക്കൂട്ടത്തിൽപ്പെട്ടവനല്ലാത്തത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഒരു നായക്കാഷ്ടം മുറിച്ചു മാറ്റിയാൽ ആ പീസുകൾക്കെല്ലാം നായക്കാഷ്ടം എന്ന് തന്നെയാണ് പറയേണ്ടത്. മുസ്ലിം എന്ന് പറയുന്നത് ഒരു ജിഹാദിയാണ്. അവൻ കൊല്ലും കൊലയും നടത്തുക, അവൻ്റെ മതത്തെ വെളുപ്പിക്കുക, അത് ഏത് പദവിയിലിരുന്നാലും ആ പരദൂഷണം നടപ്പാക്കുക എന്നുള്ളതാണ് ഒരു മുസൽമാൻ്റെ പക്ഷം. അത് വലിയവനോ ചെറിയവനോ വിദ്യാഭ്യാസമോ ഒരഭ്യാസമോ അതിന് ബാധകമല്ല. മുസ്ലിം എന്നത് മാത്രമാണ് പ്രാധാന്യം. ഏതൊരു മുസൽമാനും ആന്റണി പറക്കടവിലിന്റെ കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. ജനാധിപത്യമുള്ള ഇന്ത്യ, ജനാധിപത്യം നിലനിൽക്കുന്ന ഈ ഭാരതമായതുകൊണ്ട് ഇങ്ങനെയൊക്കെയും പിടിച്ചു നിൽക്കുന്നു നമ്മൾ എന്നുള്ളതല്ലാതെ യാതൊരു തരത്തിലും ഇസ്ലാമിക ഭരണം ആണ് ഇവിടെ നടക്കുന്നതെങ്കിൽ ഒരു മുസൽമാൻ ഒരു ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ ജിസിയ കൊടുക്കാതെ പച്ചവെള്ളം പോലും ഇവിടെ നിന്ന് കിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കമാൽ പാഷ ഉസ്താദ് പറഞ്ഞ കാര്യത്തിലേക്കാണ് ഞാൻ ബേസ് ഇട്ട് വരുന്നത്. ഞാൻ പറയുമ്പോൾ 2 മിനിറ്റ് അധികമായാലും നിങ്ങൾ ക്ഷമിക്കുക, ഇല്ലെങ്കിൽ ഞാൻ നിർത്താം. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രവർത്തിക്കാതിരിക്കാൻ സാധ്യമല്ല. ഏത് പ്രവൃത്തി? ജിഹാദ് എന്ന് പറഞ്ഞാൽ അടുത്ത ആളിലേക്ക് പോയല്ലേ, അടുത്ത അദ്ദേഹം പോയി നോ. അടുത്ത നമ്മുടെ ആബാ സിസ്റ്റർ അല്ലേ, പറഞ്ഞാലേ ആബാ സിസ്റ്റർ. ഷംഷേക്സ് ആയിരിക്കട്ടെ സഹോദരങ്ങളെ. ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് അന്തണിയച്ഛൻ്റെ കൂടെയുള്ള എൻ്റെ ഐക്യദാർഢ്യം ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. ഒന്നാമതായി അച്ഛൻ കാണിച്ച ധൈര്യം, ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് അച്ഛന് ഒരു പക്ഷെ അറിഞ്ഞിരിക്കാം. എന്നാൽ പോലും അച്ഛൻ കാട്ടിയ നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള അച്ഛൻ്റെ ഒരു എഫേർട്ട്, ആ ദൗത്യം, അത് ശരിക്കും അപ്രീഷ്യബിൾ ആണ്. അതിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു, പ്രശംസിക്കുന്നു. അതേസമയം എനിക്ക് പ്രതിഷേധമുള്ളത് ഒരു ഈ സമൂഹത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിലെ എല്ലാ റിസോഴ്സസിനെ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഉന്നത സ്ഥാനം അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഒരു ഏറ്റവും ഒരു ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനം തന്നെ വഹിച്ചിരുന്ന ഒരു വ്യക്തി തൻ്റെ മതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള മതത്തെ ഇത്ര ഹീനമായിട്ട് സംസാരിച്ചത്, ഇത് ആരുടെയും ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. അതാണ് ഖേദകരം. ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഇതിനെക്കുറിച്ച് പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുള്ളൂ. അത് സോഷ്യൽ മീഡിയയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, 1-2 ചാനൽസും പിന്നെ ക്ലബ് ഹൗസിൽ ഇങ്ങനെ പല ഗ്രൂപ്പ്സും. ഇങ്ങനെ ഇരിക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്, ആദ്യം തന്നെ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു വ്യക്തി, നമ്മുടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സന്യസ്ത സഹോദരിമാര്, എൻ്റെ സഹോദരിമാര് അവരെക്കുറിച്ച് അത്ര മോശമായിട്ട് അവരെ കമോഡിഫിക്കേഷൻ ചെയ്തിട്ട് അവരുടെ ശരീരഭാഗങ്ങളെ എടുത്തു പറയുന്ന ഒരു വീഡിയോ കണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ചെറുവിരൽ അനക്കുന്ന ഒരു സഹോദരനെയും കണ്ടിട്ടില്ല. എന്നിട്ട് അത് മതി ആന്റണി അച്ഛനെതിരിന് ഇങ്ങനെയുള്ള കേസ് പറയാൻ. ഇങ്ങനെ കേസ് കൊടുക്കാനാണെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള സഹോദരങ്ങൾക്കോ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. കമാൽ പാഷ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ സഭയിലെ കൂദാശിയായ വിശുദ്ധ കുമ്പസാരം, ഇതൊക്കെ ഞങ്ങൾക്ക് എനിക്കൊക്കെ പ്രത്യേകിച്ചും ഇതിൻ്റെ വില അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മഹത്വം അറിഞ്ഞിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. ഓക്കെ, ഞാനൊരു പബ്ലിക് ഹെൽത്ത് പ്രൊഫഷണലും കൂടിയാണ്. മെൻറ്റൽ ഹെൽത്തിൽ കുമ്പസാരത്തിൻ്റെ റോള്, ഒരുപാട് റിസർച്ച് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചില വശങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇത്ര ഹീനമായിട്ട് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങൾക്ക് മഹത്വമായിട്ടുള്ള വൺ ഓഫ് ദി സാക്രമെൻസ് ആണ്, ഈ സാക്രമെൻറ്റിനെ ഇത്ര ഹീനമായിട്ട് പറഞ്ഞ ഈ മനുഷ്യനെതിരെ എത്രമാത്രം കേസുകൾ എടുക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തീയ സമൂഹം പോട്ടെ, അല്ലെങ്കിൽ ക്ഷമിച്ചു വിട്ടേക്കാം, അല്ലെങ്കിൽ ഒരു കാരണം തടിക്കുന്നവന് മറ്റേ കാരണം കാണിച്ചു കൊടുക്കണം, ഇങ്ങനെയെല്ലാം പറഞ്ഞിരുന്നു
നിന്ന് നല്ല വാക്കുകൾ അല്ലെങ്കിൽ മാനവീയത അല്ലെങ്കിൽ സ്നേഹം സാഹോദര്യം അല്ലെങ്കിൽ ക്ഷമ ഇങ്ങനെയുള്ള വാല്യൂസ് മാത്രം പറഞ്ഞാൽ നമ്മുടെ സമുദായത്തിന് അല്ലെങ്കിൽ ഒരു കുടുംബനാഥന് തൻ്റെ കുടുംബം രക്ഷിക്കാൻ അല്ലെങ്കിൽ കുടുംബത്തിന് സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി അവരുടെ വെൽബീയിങ് ആൻഡ് വെൽഫെയറിനുള്ള എല്ലാ ഉത്തരവാദിത്വം എടുക്കേണ്ട ഒരു കുടുംബനാഥന് അല്ലെങ്കിൽ സഭാപിതാവിന് അല്ലെങ്കിൽ ഒരു വൈദികന് ഒരു നമ്മൾ അച്ഛന്ന് വിളിക്കുന്നത് ഒരു ആത്മീയ പിതാവിനെയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഞങ്ങളുടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുന്നതിനെ ഇത്രയും അവഹേളിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ നിയമവിരുദ്ധത എന്ന് പറയുന്നതിന് എന്തർത്ഥമുണ്ട്? അങ്ങനെയാണെങ്കിൽ ആയിരക്കണക്കിന് വീഡിയോസ് ക്രിസ്തീയ ആചാരങ്ങൾക്ക് അല്ലെങ്കിൽ ക്രിസ്തീയ കൂദാശകൾക്കെതിരെ നടന്ന ഇതിനൊക്കെ ക്രിസ്തീയ സമുദായം ഇതുവരെ പ്രതിരോധിച്ചില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള കുറച്ച് പ്രതിഷേധം ഇത്രയും ശക്തമായിട്ട് എതിർക്കുന്നതിൻ്റെ പിന്നിൽ എത്രമാത്രം അവർ നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നതിയെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ആചാരങ്ങളെ ഞങ്ങളുടെ വിശ്വാസത്തെ എത്രമാത്രം അവഹേളിക്കുന്നു, ഇതിനെ മാനിക്കുന്നില്ല, നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ സാഹോദര്യം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ വി ആർ ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് എല്ലാവരും വേണം, ഞങ്ങൾക്ക് ക്രിസ്ത്യൻസ് ഹിന്ദുസ് എല്ലാവരും വേണമെന്ന് പറയുമ്പോൾ തന്നെ ഇവർ ഞങ്ങളുടെ കൂദാശകളെ ഞങ്ങളുടെ ആചാരങ്ങളെ ഞങ്ങളുടെ വിശ്വാസത്തെ പിന്നെ ഞങ്ങളുടെ ബൈബിളിനെ ഞങ്ങളുടെ ദൈവത്തെ ഇതിനു മാത്രം അവഹേളിക്കുന്നു, ദൈവമാതാവിനെ. അതുമാത്രമല്ല ഞങ്ങളുടെ സഭയിലെ വൈദികരെയും സന്യസ്ത്രീയും ഇങ്ങനെ അവഹേളിക്കുവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നാമതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് വഞ്ചി സ്ക്വയറിൽ ഇദ്ദേഹം പറഞ്ഞ ചില പ്രഭാഷണമാണ്. അത് എത്രമാത്രം സഭയിലെ ആത്മീയരെയും വേദനിപ്പിച്ചു എന്നുള്ളത് ആ കമ്മ്യൂണിറ്റിയിലുള്ള ആരും വന്നിട്ട് പറഞ്ഞിട്ടില്ല. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ ഒരുപാട് ബ്ലാക്ക് മാർക്സ് ഉണ്ട്. നമുക്ക് അതിനെ ശരിയാക്കിയിട്ട് പോരെ പിന്നെ മറ്റുള്ളവരുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമുദായത്തിനെ കുറിച്ച് സംസാരിക്കാൻ. ഇങ്ങനെ പറഞ്ഞു തന്നെ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രതിഷേധം ഞാൻ ഇവിടെ അറിയിക്കുവാണ്. എനിക്ക് വേറെ മാധ്യമങ്ങൾ ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ പ്ലാറ്റ്ഫോമിനെ എനിക്ക് തന്ന സഹോദരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാണ്. താങ്ക് യു.